കഴിഞ്ഞ 4 ദിവസമായിട്ട് കേരളത്തിലെ ഈ കോവിഡ് വാക്സിനുമായിട്ട് വാക്സിൻ രജിസ്ട്രേഷനുമായിട്ട് ബന്ധപ്പെട്ടിട്ട് പല ആളുകളുടെയും മറ്റേ പല ആൾക്കാരുമായിട്ട് സംസാരിക്കുന്ന സമയത്തും നമ്മൾ ശ്രമിക്കുന്ന സമയത്തും പൊതുവിൽ കണ്ടുവരുന്ന ഒരു ബുദ്ധിമുട്ട് എന്ന് പറയുന്നത് ഇപ്പോൾ കഴിഞ്ഞ 4 ദിവസമായിട്ട് എക്സ്പെഷ്യലി ഇന്നും ഇന്നലെയുമായിട്ട് കേരളത്തിൽ വാക്സിനേഷൻ രജിസ്ട്രേഷന് ശേഷം ഷെഡ്യൂൾ ചെയ്യാൻ ശ്രമിക്കുന്ന ആളുകൾക്കൊന്നും തന്നെ ഷെഡ്യൂൾ കിട്ടുന്നില്ല. അതായത് എവിടെ പോയാൽ നിങ്ങൾക്ക് വാക്സിനേഷൻ വാക്സിൻ കിട്ടും, അതുപോലെ തന്നെ എന്ന് പോകുന്നു പോയാൽ വാക്സിൻ കിട്ടും എന്നുള്ള ഷെഡ്യൂളിംഗ് എന്ന് പറയുന്ന ആ ഘട്ടം അവിടെ വരുമ്പോൾ അത് കിട്ടുന്നില്ല. അത് കഴിഞ്ഞ ദിവസം അക്രോസ് കേരള ഞാനുമായിട്ട് ഒരുപാട് പേരായിട്ട് ഞാൻ സംസാരിച്ചു. ആ സംസാരിച്ച സമയത്തൊക്കെ തന്നെ അവരെല്ലാവരും പറയുന്ന ഒരു വലിയ വിഷയമാണ്, ഞാൻ രജിസ്റ്റർ ചെയ്തിട്ടുണ്ട് പക്ഷേ എനിക്ക് ഷെഡ്യൂൾ കിട്ടിയിട്ടില്ല. അപ്പോൾ ഷെഡ്യൂൾ കിട്ടാതെ ഇപ്പോൾ കേരളത്തിൽ വാക്സിൻ ലഭിക്കില്ല. അപ്പോൾ ആദ്യം നമ്മൾ വിചാരിച്ചു ഇത് മറ്റേ നമ്മളുടെ തൊട്ടടുത്ത സ്ഥലത്ത് മാത്രം അല്ലെങ്കിൽ നമ്മൾ ജീവിക്കുന്ന സ്ഥലത്തെ വാക്സിനേഷൻ സെൻ്ററിൽ മാത്രമുള്ള പ്രശ്നമാണ്, അവിടുത്തെ മാത്രം വാക്സിൻ ഷോർട്ടേജ് കൊണ്ട് ഉണ്ടായിട്ടുള്ളതാണെന്നാണ് നമ്മൾ ആദ്യം വിചാരിച്ചത്. ദെൻ ലേറ്റർ ഓൺ സ്റ്റേജിൽ ആദ്യം നമ്മൾ മറ്റേ പിൻകോഡ് വെച്ച് സെർച്ച് ചെയ്തിരുന്നത് മാറ്റി പിന്നീട് നേരത്തെ പറഞ്ഞ പോലെ ഡിസ്ട്രിക്ട് ബേസിസിൽ സെലക്ട് ചെയ്ത് ഞാൻ മറ്റേ ഇത്തരത്തിൽ സെർച്ച് ചെയ്ത് നോക്കി. ആ സെർച്ച് ചെയ്ത് നോക്കിയ സമയത്തും കേരളത്തിലെ ഒട്ടനവധി ഓൾമോസ്റ്റ് ഓൾ 12 ഡിസ്ട്രിക്റ്റിലും ഇപ്പോൾ ഷെഡ്യൂളിംഗ് അവൈലബിൾ അല്ല എന്നുള്ള ന്യൂസാണ്, അല്ലെങ്കിൽ ആ ഒരു ഒരു ഐ മീൻ എന്താ പറയുക ഇൻഫർമേഷനാണ് ഇപ്പോൾ നമുക്ക് സൈറ്റിൽ നിന്ന് ലഭിക്കുന്നത്. അപ്പം ഞാൻ എൻ്റെ വെറുതെ എൻ്റെ ഒരു ക്യൂരിയോസിറ്റിക്ക്, നമ്മൾ അങ്ങനെയാണല്ലോ പുതിയ പുതിയ കാര്യങ്ങൾ കണ്ടുപിടിക്കുക എന്നുള്ളത് കുറച്ച് ഇൻട്രസ്റ്റ് ഉള്ള ആളായതുകൊണ്ടാവാം, എൻ്റെ ഒരു ക്യൂരിയോസിറ്റിക്ക് നമ്മളുടെ തൊട്ടടുത്ത സംസ്ഥാനങ്ങളിൽ അതായത് കർണാടക തമിഴ്നാട് ഇനി എല്ലാവരുടെയും എന്താ പറയുക മറ്റേ ഏറ്റവും എപ്പോഴും കുറ്റം പറയുന്ന സംസ്ഥാനമായിട്ടുള്ള ഗുജറാത്ത് തുടങ്ങിയിട്ടുള്ള സ്ഥലങ്ങളിലെ അവസ്ഥ ഞാനൊന്ന് ജസ്റ്റ് സൈറ്റിൽ അടിച്ചു നോക്കി. ഇത് കാണുന്ന ആൾക്കാർ നിങ്ങൾക്ക് സാധിക്കുമെങ്കിൽ നിങ്ങളുടെ കയ്യിൽ ഈ ഒരു സംവിധാനമുണ്ടെങ്കിൽ നിങ്ങൾ തീർച്ചയായിട്ടും ഇതൊന്ന് പരീക്ഷിച്ച് നോക്കണം. ഞെട്ടിപ്പോകും, ഞെട്ടിപ്പോകും എന്ന് പറഞ്ഞാൽ ഞെട്ടിപ്പോകും. കേരളത്തിലെ ഒരു ഡിസ്ട്രിക്റ്റിൽ പോലും ഇപ്പോൾ വാക്സിനേഷന്റെ ഷെഡ്യൂളിംഗ് അവൈലബിൾ അല്ലാത്ത സമയത്ത് തൊട്ടടുത്ത തമിഴ്നാട്ടിലെ കോയമ്പത്തൂർ അതുപോലെ മധുര അതുപോലെ ചെന്നൈ തുടങ്ങിയിട്ട് ഏത് നിങ്ങൾ ഏത് ഡിസ്ട്രിക്റ്റ് എടുത്ത് നോക്കിക്കോളൂ, അവിടുത്തെ വാക്സിൻ അവൈലബിൾ ഉള്ള സെന്റേഴ്സിന്റെ ലിസ്റ്റ് കണ്ടാൽ നിങ്ങൾ ഞെട്ടിപ്പോവും. അത്രയും അധികം സ്ഥലങ്ങളിൽ ഈ ഫെസിലിറ്റി അവൈലബിൾ ആണ്. ആ അവസരത്തിൽ ഞാൻ ഇവിടുത്തെ ദിശ എന്ന് പറയുന്ന 1056 എന്ന് പറയുന്ന സർക്കാരിന്റെ കോൾ സെന്ററിലേക്ക് ഒന്ന് ഫോൺ ചെയ്ത് നോക്കി എന്താണ് ഇവിടുത്തെ അവസ്ഥ, എന്ന് മാറും ഈ വാക്സിന്റെ പ്രശ്നം എന്നറിയാൻ വേണ്ടിയിട്ട്. ഇവിടുത്തെ ഒട്ടനവധി ആൾക്കാർ ഇത്തരത്തിലുള്ള രജിസ്ട്രേഷൻ കഴിഞ്ഞിട്ട് തങ്ങൾക്ക് കിട്ടുന്ന സ്ലോട്ട് ആ ഷെഡ്യൂൾ ചെയ്യാൻ പറ്റാതെ കാത്തിരിക്കുകയാണ്. ആ സമയത്ത് എന്ന് മുതൽ ഇത് ആരംഭിക്കും എന്നുള്ളത് അറിയാൻ വേണ്ടിയിട്ട് 1056 എന്ന് പറയുന്ന സംസ്ഥാന സർക്കാരിന്റെ ദിശ കോൾ സെന്ററിലേക്ക് വിളിച്ചു നോക്കിയ സമയത്ത് അവർ പറഞ്ഞത് ഏതാണ്ട് 5 ദിവസത്തിന് മുകളിലെടുക്കും ഇനി ഇവിടെ ഷെഡ്യൂളിംഗ് എന്ന് പറയുന്ന ഒരു സിസ്റ്റം അവൈലബിൾ ആവാൻ എന്നുള്ളതാണ്. വളരെ വാക്സിൻ്റെ ഷോർട്ടേജ് ആണ്, അതുകൊണ്ട് തന്നെ ഈ സിസ്റ്റം ഇങ്ങനെ തന്നെയാണ് പോവുക, ഷെഡ്യൂളിംഗ് കിട്ടാൻ പ്രയാസമാണ് എന്നുള്ളതാണ് അവർ പറഞ്ഞത്. ഇനി നമുക്ക് എൻ്റെ മുമ്പിൽ ഇവിടെ ഇപ്പോൾ മറ്റേ നിങ്ങൾക്ക് കാണാം ബിഗ് സ്ക്രീനിൽ ടി വിയിൽ ഈ ഇതുണ്ട്, അതുപോലെ തന്നെ കമ്പ്യൂട്ടറിലുണ്ട്. ചിലപ്പോൾ നിങ്ങൾക്കത് വായിക്കാൻ പ്രയാസം ഉണ്ടായിരിക്കും, എന്നാലും ഞാനൊന്ന് കാണിക്കാം. ഇത് ആരോഗ്യവകുപ്പ് ഡയറക്ടറുടെ അതായത് കേരള ഗവൺമെന്റിന്റെ സൈറ്റാണ്. അതിനകത്ത് പോയിട്ട് കോവിൻ പോർട്ടൽ വഴി നമ്മൾ രജിസ്റ്റർ ചെയ്യാൻ നോക്കുന്ന സമയത്ത് ഇത് മസ്റ്റായിട്ടും നമ്മൾ ഓരോരുത്തരും കണ്ടിരിക്കണം. ഇത് ജനങ്ങളെ പറഞ്ഞ് മനസ്സിലാക്കണം. അത്രയും നെറികെട്ട രാഷ്ട്രീയക്കളി മാത്രമാണ് ഈ വാക്സിൻ വിഷയത്തിൽ ഇവിടുത്തെ സർക്കാർ ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഒരു എഫിഷ്യൻസി ഇല്ലാതെ ഈ വിഷയത്തെ കൈകാര്യം ചെയ്തുകൊണ്ട് ഇവിടുത്തെ ജനങ്ങളെ ഈ പറയുന്ന പോലെ നടുറോട്ടിലിട്ടിട്ട് ഈ വാക്സിൻ സെന്റേഴ്സിലിട്ടിട്ട് തല്ലുകൂടാൻ വിടുക മാത്രമാണ് ചെയ്യുന്നത്. നിങ്ങൾക്ക് നോക്കിയാൽ അറിയാം ഈ കോവിൻ വാക്സിൻ്റെ സൈറ്റ് ഓപ്പൺ ആയിട്ടുണ്ട് ഇവിടെ. ദെൻ നമ്മൾ ജസ്റ്റ് ആ മൊബൈൽ നമ്പർ നമ്മുടെ മൊബൈൽ നമ്പർ അടിച്ചു കൊടുത്തു കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്കതിനകത്ത് ഒരു OTP കിട്ടുന്നതായിരിക്കും. OTP കിട്ടും,
ജസ്റ്റ് എ മിനിറ്റ്, ഞാൻ ആ ഒ ടി പി ഒന്ന് കൊടുത്തോട്ടെ. 9 8 1 5 2 8 ദെൻ ഞാൻ അത് വെരിഫൈ ചെയ്യാണ്. ഞാൻ ഈ ഈ നമ്പറുമായിട്ട് ലിങ്ക് ചെയ്തിട്ട് ഞാൻ മറ്റേ രജിസ്റ്റർ ചെയ്തിട്ടുള്ള ആൾക്കാരുടെ പേരാണ് ഈ 4 പേരുടേത്. ഇതിനെ ഷെഡ്യൂൾ ചെയ്യാൻ വേണ്ടിയിട്ട് എനിക്ക് പറ്റിയിട്ടില്ല. ഞാൻ രാവിലെ മുതൽ ഇതിനു വേണ്ടി ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ്. ഞാൻ ജസ്റ്റ് അത് ഷെഡ്യൂൾ ചെയ്യാൻ വേണ്ടിയിട്ട് ഈ 4 പേരെയും സെലക്ട് ചെയ്തിട്ട് ഞാൻ അത് ഷെഡ്യൂൾ ചെയ്യാൻ ശ്രമിക്കുന്ന സമയത്ത് സെർച്ച് ബൈ ഡിസ്ട്രിക്ട് കൊടുക്കുകയാണ്. ദെൻ ഇത് ഇപ്പൊ തൽക്കാലം നമ്മൾ കേരളം വെച്ചിട്ട് നോക്കുന്നു, കേരളത്തിലെ എന്താണ് സ്ഥിതി എന്നറിയാം. എവിടെ കേരളം? കേരള കേരള അടിക്കുന്നു. എന്റെ ഹോം ഡിസ്ട്രിക്ട് തൃശ്ശൂരാണ്, അതുകൊണ്ട് ഞാൻ തൃശ്ശൂർ സെലക്ട് ചെയ്യുന്നു. ദെൻ സെർച്ച് കൊടുക്കുന്നു. ഇപ്പൊ എനിക്ക് കിട്ടുന്ന ഇൻഫർമേഷൻ ഇതാണ്, നോ അപ്പോയിന്റ്മെന്റ് ഈസ് അവൈലബിൾ. 27-ാം തീയതി തൊട്ടിട്ട് 3-ാം തീയതി വരെ ഉള്ളത് ഇവിടെ കാണിച്ചിട്ടുണ്ട്. നോ അപ്പോയിന്റ്മെന്റ്സ് അവൈലബിൾ, ഇതാണ് എനിക്ക് കിട്ടുന്ന ഇൻഫർമേഷൻ. ഞാനത് വയനാട് ഡിസ്ട്രിക്ട് സെലക്ട് ചെയ്തിട്ട് ജസ്റ്റ് സെർച്ച് കൊടുക്കുന്നു. അവിടെയും നോ അപ്പോയിന്റ്മെന്റ് അവൈലബിൾ ആണ് കിട്ടുന്നത്. തിരുവനന്തപുരം സെർച്ച് കൊടുക്കുന്നു. അവിടെ എസ് ജെ ഹോസ്പിറ്റൽ കോവളം എന്ന് പറയുന്ന സ്ഥലത്ത് 2 മറ്റേ ഇത്തരത്തിലുള്ള 2 ഡോസ് അവൈലബിൾ എന്നാണ് കാണിക്കുന്നത്. ദെൻ നമ്മൾ പാലക്കാട്ടേക്ക് പോകുന്നു. പാലക്കാടും നോ അപ്പോയിന്റ്മെന്റ് ഈസ് അവൈലബിൾ. ഇതാണ് കിട്ടുന്ന ഇൻഫർമേഷൻ. ഇനി ഈ ഈ ഈ പറയുന്ന ഇൻഫർമേഷൻ അല്ലെങ്കിൽ ഈ കിട്ടുന്ന ഇൻഫർമേഷന്റെ അതേ സ്ഥലത്ത് ഞാൻ ഒരു ചെറിയ മാറ്റം വരുത്തുകയാണ്. കേരള എന്ന് പറയുന്നതിന് പകരമായിട്ട് ഞാൻ ഈ സാധനത്തിന് തമിഴ്നാട് എന്ന് കൊടുക്കുകയാണ്. തമിഴ്നാട് എന്ന് പറഞ്ഞിട്ട് അവിടുത്തെ സെലക്ട് ഡിസ്ട്രിക്റ്റിൽ ഞാൻ ചെന്നൈ എന്ന് പറയുന്ന ലിസ്റ്റ് കൊടുക്കുന്നു, സെർച്ച് കൊടുക്കുന്നു. ചെന്നൈ ഡിസ്ട്രിക്റ്റിൽ തമിഴ്നാട്ടിൽ ഇപ്പോൾ എന്താണ് വാക്സിന്റെ അവസ്ഥ എന്നുള്ളത് അറിയാനായിട്ടാണ് ഞാൻ ഈ സെർച്ച് കൊടുത്തിട്ടുള്ളത്. ഒരു ഒരു മിനിറ്റ് ക്ഷമയോടുകൂടിയിട്ട് നിങ്ങൾ വാച്ച് ചെയ്യണം. ഇത് കാണേണ്ട കാഴ്ചയാണ്. 27-ാം തീയതി ഏപ്രിലിൽ അവൈലബിൾ ആയിട്ടുള്ളതിന്റെ ലിസ്റ്റാണ്. ഞാനിതൊന്ന് സ്ക്രോൾ ചെയ്യണം താഴേക്ക്. നോക്കൂ, തമിഴ്നാട്ടില് നാളെ അവൈലബിൾ ആയിട്ടുള്ള സ്ഥലങ്ങളുടെ, ചെന്നൈ എന്ന് പറയുന്ന ഡിസ്ട്രിക്റ്റിൽ മാത്രം അവൈലബിൾ ആയിട്ടുള്ള ഐ മീൻ എന്താ പറയുക, സെന്റേഴ്സിന്റെ ലിസ്റ്റാണ് നിങ്ങൾ ഈ കാണുന്നത്. ഞെട്ടിപ്പൂവും, ഞെട്ടിപ്പൂവെന്ന് പറഞ്ഞാൽ ഞെട്ടിപ്പൂവും, അത്രയും അധികം സെന്റേഴ്സിൽ. നോക്കൂ എത്ര സ്ഥലത്താണ്. ചെന്നൈ എന്ന് പറയുന്ന ഒരൊറ്റ ഡിസ്ട്രിക്റ്റിലെ നാളത്തെ സ്ലോട്ട്, അതായത് നാളത്തെ ഡേറ്റില് അവൈലബിൾ ആയിട്ടുള്ള സ്ലോട്ട്സിലെ വാക്സിൻ അവൈലബിലിറ്റി കാണിക്കുന്ന ലിസ്റ്റാണ് ഈ താഴേക്ക് പോയിക്കൊണ്ടിരിക്കുന്നത്. നമ്മുടെ തൊട്ടപ്പുറത്തെ തമിഴ്നാട്ടില് കഴിഞ്ഞിട്ടില്ല ഇത്രയും അധികം സ്ഥലത്ത്. ഇനി ഇനി നമുക്ക് ജസ്റ്റ് ഐ മീൻ അടുത്തൊരു ഡിസ്ട്രിക്റ്റ് പരിശോധിക്കാം. അടുത്ത ഡിസ്ട്രിക്റ്റ് നമ്മുടെ തൊട്ടടുത്തുള്ള കോയമ്പത്തൂര്, പാലക്കാടിന്റെ തൊട്ടടുത്തുള്ള കോയമ്പത്തൂര്. കോയമ്പത്തൂർ അടിച്ചു, ഞാൻ സെർച്ച് കൊടുത്തു, നോക്കിക്കോളൂ. കോയമ്പത്തൂരില് കോയമ്പത്തൂരില് മാത്രം ഈ കോയമ്പത്തൂർ ഡിസ്ട്രിക്റ്റില് ഈ പറയുന്ന വാക്സിൻ അവൈലബിൾ ആയിട്ടുള്ള സെന്റേഴ്സിന്റെ ലിസ്റ്റാണ് നിങ്ങൾ ഈ കാണുന്നത്. ഇനിയും സ്ക്രോൾ ചെയ്ത് കഴിഞ്ഞിട്ടില്ല. ഇതാ ഇത്രയും അധികം സ്ഥലത്ത്. ഇനി അടുത്ത ഡിസ്ട്രിക്റ്റ് കർണാടക, നമ്മുടെ തൊട്ടടുത്ത ഡിസ്ട്രിക്റ്റാണ് കർണാടക. അവിടേക്കൊന്ന് പോയി നോക്കാം. എവിടെയാ കർണാടക? കർണാടക കർണാടക ഞാൻ സെലക്ട് ചെയ്യുന്നു. BBMP അതായത് ബാംഗ്ലൂരത്തെ ബാംഗ്ലൂർ സിറ്റി മാത്രമാണ് ഇപ്പൊ ഞാൻ സെർച്ച് ചെയ്യാൻ പോകുന്നത്. BBMP കൊടുത്തു, ഞാൻ സെർച്ച് കൊടുക്കുന്നു. വെയിറ്റ് ചെയ്യാം. ബാംഗ്ലൂർ സിറ്റിയിൽ മാത്രം നാളെ വാക്സിൻ അവൈലബിൾ ഉള്ള സെന്റേഴ്സിന്റെ ലിസ്റ്റാണ് ഈ സ്ക്രോൾ ചെയ്ത് താഴേക്ക് പോയിക്കൊണ്ടിരിക്കുന്നത്. 100, 150, 200, 400 എന്ന് പറഞ്ഞിട്ട് നോക്കൂ. ഇത് മുഴുവൻ ബാംഗ്ലൂർ സിറ്റി ലിമിറ്റിലുള്ള
വാക്സിൻ അവൈലബിൾ ആയിട്ടുള്ള സെന്റേഴ്സിന്റെ ലിസ്റ്റാണ് ഇപ്പൊ നിങ്ങളുടെ മുന്നിലൂടെ ഈ സ്ക്രോൾ ചെയ്ത് പോകുന്നത്. തൊട്ടടുത്ത സംസ്ഥാനമായിട്ടുള്ള കർണാടകയിലെ കഴിഞ്ഞിട്ടില്ല, പോയിക്കൊണ്ടേയിരിക്കുകയാണ്. എത്ര 100, 150 സെന്റേഴ്സിലാണ് ഇത്തരത്തിൽ 200, 300, 100, 264, 473, 50, 96, 188, 94, 91, 91, 99, 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
ഹെഡറിലാണ് ഈ ഈ ഈ ഈ കാണുന്നത്. ഇനി ബി ബി എം പി പോയി അടുത്തത് ബെൽഗാം എന്ന് പറയുന്ന അടുത്ത ഡിസ്ട്രിക്ട് സെർച്ച് ചെയ്യുന്നു. ദാ ബെൽഗാം, ബെൽഗാം എന്ന് പറയുന്ന അടുത്ത ഡിസ്ട്രിക്ട് സെർച്ച് ചെയ്തിട്ട് നോക്കൂ താഴേക്ക്. ആഹാഹാ, തൊട്ടടുത്ത സംസ്ഥാനമായിട്ടുള്ള കർണാടകയിലെ വാക്സിൻ രജിസ്ട്രേഷൻ ചെയ്ത് ഐ മീൻ വാക്സിൻ്റെ സെൻറ്റേഴ്സ്, വാക്സിൻ അവൈലബിൾ ആയിട്ടുള്ള സെൻറ്റേഴ്സിൻ്റെ ലിസ്റ്റാണ് നിങ്ങളുടെ മുന്നിലൂടെ ഈ കടന്നു പോയിക്കൊണ്ടിരിക്കുന്നത്. നോക്കൂ എത്ര സെൻറ്റേഴ്സിൽ, എത്ര സെൻറ്റേഴ്സ്. ബെൽഗാം എന്ന് പറയുന്ന മറ്റേ ഡിസ്ട്രിക്റ്റിലെ മാത്രമാണ് ഈ കാണുന്നത്. ഇനി ഇനി നമുക്ക് അടുത്ത സംസ്ഥാനം, അടുത്ത സംസ്ഥാനം നമ്മുടെ ഐ മീൻ ഗുജറാത്താണല്ലോ, എല്ലാത്തിനും ഗുജറാത്തിലേക്കാണല്ലോ നോട്ടം. ഗുജറാത്തിൽ എന്താ സ്ഥിതി എന്ന് നോക്കാം. അഹമ്മദാബാദ്, അഹമ്മദാബാദ് കോർപ്പറേഷൻ, അഹമ്മദാബാദ് കോർപ്പറേഷനിൽ സെർച്ച് കൊടുക്കുന്നു. അതാ അഹമ്മദാബാദ് കോർപ്പറേഷനിൽ, എവിടെ അഹമ്മദാബാദ് കോർപ്പറേഷനിൽ അവൈലബിൾ ആയിട്ടുള്ള സെൻറ്റേഴ്സും അതിൻ്റെ അവൈലബിലിറ്റിയാണ് ഈ കാണുന്നത്. അങ്ങനെ നമ്മുടെ നാട്ടില് വീണ്ടും നമുക്ക് വേണമെങ്കിൽ ജസ്റ്റ് ഒരു ലേറ്റ് ആയിട്ട് വന്ന ആൾക്കാർക്ക് കാണാനായിട്ട് ഒന്നും കൂടി നമുക്ക് പോവാം. കേരളം നമ്പർ വൺ എന്ന് അവകാശപ്പെടുന്ന, എല്ലാത്തിലും നമ്പർ വൺ എന്ന് മാത്രം പറഞ്ഞ് ശീലമുള്ള കേരളത്തിലെ എന്റെ ഹോം ടൗൺ, എന്റെ ഹോം ടൗൺ തൃശൂർ, സെർച്ച് കൊടുത്തു. നോ അപ്പോയിന്റ്മെന്റ് ഈസ് അവൈലബിൾ. ഈ നാട്ടിൽ മാത്രം, ഈ നാട്ടിൽ അപ്പോയിന്റ്മെന്റ് ചെയ്ത് വാക്സിൻ എടുക്കാൻ ഉദ്ദേശിക്കുന്ന ആളുകളെ നിങ്ങളൊന്ന് മനസ്സിലാക്കുക. നിങ്ങൾ രജിസ്റ്റർ ചെയ്തതിന് ശേഷം ഇത്തരത്തിൽ ഷെഡ്യൂൾ ചെയ്യാൻ വേണ്ടി സാധിക്കാതെ കഴിഞ്ഞ 4 ദിവസമായിട്ട് തൃശ്ശൂർ ജില്ലയിൽ എക്സ്പെഷ്യലി ഇന്ന് ഉച്ചയ്ക്ക് 12:00 സമയത്ത് ജവഹർ ബാലഭവനിൽ ഏതാണ്ട് ഒരു 44 ഒരു ഗ്ലിംസ് കാണിച്ചത് ഒഴിച്ച് ഞാൻ സ്ഥിരമായിട്ട് ഈ വാക്സിനേഷൻ രജിസ്ട്രേഷൻ ചെയ്യാൻ സാധിക്കാത്ത ആളുകൾക്ക് നമ്പർ കൊടുത്തിട്ട് അവർ വിളിക്കുന്നതിൻ്റെ അടിസ്ഥാനത്തിൽ രജിസ്റ്റർ ചെയ്ത് കൊടുക്കുന്ന ഒരു സേവനം എൻ്റെ ഭാഗത്തു നിന്ന് ഞാൻ ആളുകൾക്ക് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ഒട്ടനവധി ആൾക്കാർ ഇത്തരത്തിൽ എന്നെ ബന്ധപ്പെടുകയും അവരുടെയൊക്കെ രജിസ്റ്റർ ചെയ്യാൻ സമയത്ത് നോക്കുന്ന സമയത്ത് കഴിഞ്ഞ 4 ദിവസമായിട്ട് ഈ നോ അപ്പോയിൻമെന്റ് ഈസ് അവൈലബിൾ എന്നുള്ള ഇൻപുട്ട് മാത്രമാണ് ഈ സൈറ്റിൽ കാണുന്നത്. അതേസമയം കേരളത്തിന്റെ തൊട്ടടുത്ത തമിഴ്നാട്ടിലും അതുപോലെ തന്നെ കർണാടകയിലും ഒക്കെ നോക്കുന്ന എല്ലാ സംസ്ഥാന, ക്ഷമിക്കണം, ജില്ലകളിലും ഒരുപാട് 100 വരുന്ന സെന്റേഴ്സിലാണ് വാക്സിൻ ലഭ്യത. ഈ പറയുന്ന സംസ്ഥാനങ്ങളുടെയൊക്കെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി തന്നെയല്ലേ? അതോ ഈ പറയുന്ന മറ്റേ കേരളത്തിന് മാത്രമായിട്ട് എന്തെങ്കിലും കൊമ്പും തുമ്പിയുണ്ടോ? എനിക്കറിയില്ല. സത്യത്തിൽ ഞാൻ കൃത്യമായിട്ട് എൻ്റെ വീക്ഷണം ഞാൻ പറയാം, കൃത്യമായിട്ട് പറയാം, ഇതിൻ്റെ പ്രോപ്പർ മിസ്മാനേജ്മെൻ്റ് ആണ് ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത്. സൈറ്റിലെ ഇൻഫർമേഷൻ അനുസരിച്ച് ഏതാണ്ട് 300,000 വാക്സിൻ ഡോസുകൾ കേരളത്തിൽ അവൈലബിൾ ആണ്. അത് പ്രോപ്പറായിട്ട് എത്തിക്കേണ്ടടുത്ത് കൃത്യമായിട്ട് എത്തിക്കാൻ ഇവിടുത്തെ സംവിധാനം പരാജയപ്പെടുന്ന കാഴ്ചയാണ് നമ്മൾ കാണുന്നത്. എന്നിട്ട് ഇവിടുത്തെ ഐ മീൻ ഇവിടുത്തെ ഏറ്റവും വൃത്തികെട്ട മാധ്യമ ചെറ്റകളും അതുപോലെ തന്നെ ഇതുപോലെയുള്ള കുറെ രാഷ്ട്രീയ അതായത് അടിമത്വം ബാധിച്ച, ബുദ്ധി മരവിച്ച കുറെ രാഷ്ട്രീയക്കാർ ഇരുന്നു കൊണ്ട് ഇവിടുത്തെ ജനങ്ങളെ ടോട്ടലി മിസ്ഗൈഡ് ചെയ്ത് അവരെ തെറ്റിദ്ധരിപ്പിച്ച് അവരിൽ ഭീതി ജനിപ്പിച്ചിട്ട് ഈ വാക്സിൻ സെന്റേഴ്സിലേക്ക്, ഇതൊന്നും റിപ്പോർട്ട് ചെയ്യാൻ ഇവിടുത്തെ ഒരു പത്രദൃശ്യ മാധ്യമത്തിനും അറിയില്ല. അവനൊക്കെ യു പിയിലേക്കും ഗുജറാത്തിലേക്കും ഡൽഹിയിലേക്കും നോക്കിയിരിക്കുകയാണ്. അവിടെ നടക്കുന്ന മനുഷ്യനെ പേടിപ്പിക്കുന്ന, സത്യമാണ് ഇല്ല എന്നൊന്നും പറയുന്നില്ല, അവിടെയൊക്കെ ബുദ്ധിമുട്ടുള്ള പല കാര്യങ്ങളും
നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. അത് ഇവിടെ റിപ്പോർട്ട് ചെയ്തുകൊണ്ട് ഇത്തരത്തിൽ ആൾക്കാരെ പേടിപ്പിച്ചുകൊണ്ട് ഏതാണ്ട് ഷൈജു ദാമോദരൻ മറ്റേ കമന്ററി പറയുന്നത് പോലെയൊക്കെ പത്രത്തിലിരുന്ന് ദൃശ്യമാധ്യമത്തിലിരുന്ന് ജനത്തെ വയറ് കത്തിച്ചുകൊണ്ട് പ്രത്യേകിച്ച് ഒരു നേട്ടം ഉണ്ടാവാൻ പോകുന്നില്ലേ സുഹൃത്തെ, നിങ്ങൾ ഇത്തരത്തിലുള്ള ഇങ്ങനത്തെ ഈ മറ്റേ ചൂണ്ടിക്കാണിക്കേണ്ടതായിട്ടുള്ള കൃത്യമായിട്ടുള്ള പോയിന്റുകൾ ജനങ്ങളിലേക്ക് എത്തിക്കുവാനുള്ള ഒരു ശ്രമം നിങ്ങളുടെ ഭാഗത്തു നിന്ന് ഉണ്ടാവണം. ഇതാണ് സത്യം, ഇതാണ് നിങ്ങൾ മനസ്സിലാക്കേണ്ടത്. ഇവിടത്തെ വാക്സിൻ ഷോർട്ടേജ് എന്തുകൊണ്ടാണ് എന്നുള്ളത് ഞാൻ ഈ കാണിച്ച വീഡിയോയിൽ നിന്ന് നിങ്ങൾക്ക് കാണിച്ചെന്ന നിങ്ങളുടെ കൺമുമ്പിൽ കാണിച്ചെന്ന ഈ കാര്യത്തിൽ നിന്ന് നിങ്ങൾക്ക് വ്യക്തമായിട്ടുണ്ട് എന്ന് മനസ്സിലാക്കുന്നു എന്ന് വിശ്വസിക്കുന്നു. കേരളത്തിൽ ഇനിയും ഈ നോ അപ്പോയിൻമെന്റ് ഈസ് അവൈലബിൾ എന്ന് പറയുന്ന ആ ഇൻഫർമേഷൻ മാറുവാൻ ഇനിയും 5 ദിവസത്തോളം കാത്തിരിക്കേണ്ടി വരും എന്നുള്ളതാണ് ദിശയിൽ നിന്ന് കിട്ടിയിട്ടുള്ള റിപ്പോർട്ട്. അത് ആവശ്യമെങ്കിൽ അതിൻ്റെ റെക്കോർഡിംഗ് അടക്കം എൻ്റെ അടുത്തുണ്ട്. അപ്പോൾ 5 ദിവസം കാത്തിരിക്കുക, നമ്മൾ നമ്പർ 1 കേരളത്തിലായി പോയില്ലേ ജനിച്ചതും ജീവിക്കുന്നതും. ഒരുപാട് കാര്യങ്ങൾ നല്ലതും ചെയ്യുന്നുണ്ട്, അതിനൊന്നും താഴ്ത്തി കാണിക്കുന്നതല്ല. പക്ഷേ ഈ വിഷയത്തിൽ ഇവിടെ ആർട്ടിഫിഷ്യൽ ഷോർട്ടേജ് ക്രിയേറ്റ് ചെയ്യുന്നതാണ്, അത് സെലിബ്രേറ്റ് ചെയ്യാണ് ഇവിടുത്തെ എല്ലാവരും കൂടെ. അതിൻ്റെ ദിക്തഫലം അതെന്താവുമെന്നുള്ളത് നമുക്ക് അനുഭവിക്കുമ്പോൾ അറിയാം. നന്ദി, നമസ്കാരം.